ക്ഷേമ പെൻഷൻ ഇൻസെന്റീവ് വെട്ടിക്കുറച്ച് നടപടിക്കെതിരെ പ്രതിഷേധവുമായി കളക്ഷൻ ഏജന്റുമാർ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷനാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായി മാർച്ച് 14 സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തും. ക്ഷേമ പെൻഷൻ ഇൻസെന്റീവ് വെട്ടിക്കുറച്ചത് പുനഃപരിശോധിക്കില്ലെന്ന് സഹകരണ മന്ത്രിയും കുടിശ്ശിക വന്നത് ചിലർ കോടതിയെ സമീപിച്ചതുകൊണ്ടാണെന്ന ധനമന്ത്രിയുടെയും നിയമസഭാ മറുപടി പ്രതിഷേധാർഹമാണെന്ന് കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. 2021 നവംബർ മുതലുള്ള ഇൻസെന്റീവ് കുടിശ്ശികയായിരിക്കെ 2023 ജനുവരി 5 മുൻകാല പ്രാബല്യം വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണ് സംഘടന കോടതിയെ സമീപിച്ചത്. കോടതിയിൽ കേസ് വരുന്നതിന് തൊട്ടുമുമ്പുള്ള 13 മാസക്കാലം ഇൻസെന്റീവ് കുടിശ്ശികയായത് ആരുടെ കുറ്റം കൊണ്ടാണെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. 2016 ഡയറക്റ്റ് ടു ഹോം പദ്ധതി തുടങ്ങിയ കാലം മുതൽ വിതരണം ചെയ്യുന്നവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 40 രൂപ ഇൻസെന്റീവാണ്. ഇത് തപാൽ വകുപ്പിനെ മറയാക്കി 25 രൂപയാക്കി മുൻകാല പ്രാബല്യം നൽകി ധനകാര്യ വകുപ്പാണ് വെട്ടിക്കുറച്ചത്. December 5 നിയമസഭാ മന്ദിരത്തിൽ സഹകരണ ധനകാര്യമന്ത്രിമാർ സംയുക്തമായി സഹകരണ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തെടുത്ത തീരുമാനമെന്നാണ് സർക്കാർ ഭാഷ്യം. അതേസമയം യോഗത്തിൽ പങ്കെടുത്ത ഭരണകക്ഷി യൂണിയനുകൾ പോലും പിന്നീട് തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇവ വീടുകളിലെത്തിക്കുന്നത് സംഘങ്ങളിലെ സ്ഥിരം ജീവനക്കാരോ ഉയർന്ന തസ്തികളിൽ ജോലി ചെയ്യുന്നവരോ അല്ല. കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന നിക്ഷേപ ബിരുവുകാരോ സ്വർണ്ണ പരിശോധകരടക്കം മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ലാത്ത താഴെത്തട്ടിലുള്ള ജീവനക്കാരാണ്. ഇവരെയോ ഇവരുടെ സംഘടനാ പ്രതിനിധികളെയോ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു കിട്ടുന്ന ഇൻസെന്റീവാണ് ഇന്ന് ഇവരുടെ ജീവിതമാർഗം. ഇത് മാസങ്ങളായി മുടങ്ങിയതും നേർപകുതിയായി വെട്ടിക്കുറച്ചതും ഈ രംഗത്ത് ജോലി ചെയ്യുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും പട്ടിണിയിലേക്ക് തള്ളിവിടും. ഇവ വീടുകളിലെത്തിച്ച് നൽകുന്നവരാകട്ടെ 30 മുതൽ 45 വർഷം വരെ സേവനമുള്ള നിക്ഷേപ വായ്പ പിരിവുകാരോടൊപ്പം താഴെത്തട്ടിലുള്ള ജീവനക്കാരാണ്. ദീർഘസേവനമുണ്ടായിട്ടും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള വേതനമോ ഇതര വിഭാഗത്തിനുള്ള ആനുകൂല്യങ്ങളോ ഈ വിഭാഗത്തിനില്ലെന്നും ഇവർ പറയുന്നു. പ്രാഥമിക മേഖലയിൽ ഭരണസമിതികളുടെ രാഷ്ട്രീയ പകപോക്കലിനെ തുടർന്ന് തൊഴിലും വരുമാനവും ഭാഗികമായോ പൂർണ്ണമായോ നിഷേധിക്കപ്പെട്ടവർ കേരള ബാങ്ക് രൂപീകരണത്തോടെ തൊഴിലില്ലാതായ പഴയ ജില്ലാ ബാങ്കുകളിലെ നിക്ഷേപ പിരിവുകാർ എന്നിവർക്ക് വരുമാനം ഉറപ്പാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇത്തരം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് നിക്ഷേപ വായ്പ കളക്ഷൻ ജീവനക്കാർ March 14 സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും. ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. MLA മാരായ ടി സിദ്ദീഖ്, കുറിക്കോളി മൊയ്തീൻ, CMP, സംസ്ഥാന സെക്രട്ടറി CP ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.